ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് കോവയ്ക്ക് വെച്ചിട്ട് ഒരു ഡിഫറെന്റ് ടേസ്റ്റിൽ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളം കൊടുത്താലേ ഞാൻ ഡെയിലി ഇരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു അര കിലോ കോവയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇതുപോലെ അര കിലോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കോവയ്ക്ക് എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. കഴുകിയിട്ട് ഈ സെൻറ്ററിൽ ഞാൻ ഈ കാണിക്കുന്നില്ലേ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഫുള്ള് കട്ട് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഇത്ര ഈ രീതിയിൽ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളുടെ കറി വെക്കാനുള്ള കോവയ്ക്ക് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടുന്നത്, ചെറിയ കപ്പിൻ്റെ ഒരു അര കപ്പ് കപ്പരണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിക്കണം. അത് കഴിഞ്ഞ് പാൻ അടപ്പ് വെച്ച് പാൻ നന്നായി ചൂടായി. ഇതിലേക്ക് ചെറിയൊരു കപ്പിന് ഒരു കപ്പ് എണ്ണ, എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അന്നേരം കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കോവയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആവും, കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റട്ടെ. എന്നിട്ട് അതേ എണ്ണയിലേക്ക് അര ടീസ്പൂൺ ജീരകം, രണ്ട് ഏലക്ക, ചെറിയ കഷ്ണം കറുവപ്പട്ട, രണ്ട് മൂന്ന് ഗ്രാമ്പു, ഇത് ഇത്ര ഇട്ട് കൊടുക്കാം. അത് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി സവാള നന്നായിട്ട് ഫ്രൈ ആവും. അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് മീഡിയം തക്കാളി നന്നായിട്ട് അരച്ചത് കേട്ടോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഈ തക്കാളി നന്നായിട്ട് ഫ്രൈ ആവണം, അതിൻ്റെ പച്ചമണമൊക്കെ പോകണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവും, കണ്ടില്ല. അപ്പം തക്കാളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ജീരകം പൊടിച്ചത്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം മസാലയുടെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മസാല നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് എണ്ണ തെളിയണം. അപ്പോൾ ഈ മസാല നന്നായിട്ടൊന്ന് തിളക്കിട്ട്, അപ്പോൾ നമ്മളുടെ മസാല കണ്ടില്ലേ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറിയ കപ്പിന് അര കപ്പ് തൈര് കേട്ടോ, പുളി കുറഞ്ഞ തൈര് വേണം എടുക്കാനായിട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ അന്നേരം നമ്മൾ പൊടിച്ച കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കോവയ്ക്ക് ഫ്രൈ ചെയ്യാൻ നേരത്തെ ഉപ്പ് ചേർത്താൽ, അതുകൊണ്ട് നോക്കി വേണം ഉപ്പ് ചേർക്കാൻ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോവയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഈ കോവയ്ക്ക് ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. എന്നു വെച്ചാൽ കോവയ്ക്ക് നന്നായിട്ട് ഫ്രൈ ആയതാണ്, എന്നാലും നമ്മൾ ഈ ഇട്ട മസാലയൊക്കെ ഉണ്ടല്ലോ, ഈ കോവയ്ക്കയിൽ നന്നായിട്ട് പിടിക്കണം. ഈ കോവയ്ക്കയിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത്. അപ്പോൾ ഈ കോവയ്ക്കയുടെ അകത്തേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കും. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം. കാരണം വെച്ചാൽ നമ്മൾ കോവയ്ക്ക ഫ്രൈ ചെയ്യാൻ നേരത്ത് ഉപ്പിട്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് മസാലയ്ക്കകത്ത് ഉപ്പിട്ടായിരുന്നു. ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്കൊരല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഈ കറി നന്നായിട്ടൊന്ന് കുക്കാവട്ടെ, കണ്ടില്ലേ. അപ്പോൾ നമ്മളുടെ കോവയ്ക്ക മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച്, കണ്ടില്ലേ, നല്ല ഗ്രേവി, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയായിട്ട് ഇത്, ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൂരിക്കായാലും ചോറിനും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളെപ്പോഴും കോവയ്ക്ക മെഴുക്ക് വരട്ടിയും തോരനും ഒക്കെ അല്ലേ വെക്കാറുള്ളൂ. കോവയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കിയേ. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ കോവയ്ക്ക മസാലക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാല്യുബിൾ കമൻറ്റ്സ് ഇടുക. അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.